ഹായ് അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തൊക്കെ വിശേഷങ്ങൾ? സുന്ദരല്ലേ? ഏതാണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഷിഹാബ് ചോറ്റൂറിന്റെ പാകിസ്ഥാൻ വിസ നിഷേധിച്ചു എന്നുള്ള വാർത്ത വന്നതിന് ശേഷം ഒരുപാട് ചാനൽ ചർച്ചകള് വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിലും അതിനോർമ്മ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിന്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് മലയാളത്തിലും അതിനുശേഷം എനിക്കറിയാവുന്ന രീതിയിൽ ഹിന്ദിയിലും ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ തായ ഒരുപാട് പോസിറ്റീവായും നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കമന്റുകൾ അതിൽ വന്നിട്ടുണ്ട്. അതിൽ നെഗറ്റീവ് അടിച്ച ആൾക്കാരോട് എനിക്ക് സ്നേഹം മാത്രമുള്ളൂ കേട്ടോ. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുമ്പോൾ എന്തായാലും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കമന്റുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അത് എനിക്ക് മാത്രമല്ല, ഏതാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് എല്ലാവർക്കും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അതൊരിക്കലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അത് ഞാൻ അതിൻ്റെതായ വൈകി ഞാൻ കാണാണ്. എന്തായാലും നമ്മളെ ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു എന്താ പറയുക യൂട്യൂബുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ എന്തായാലും ഞാൻ മുമ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് എത്ര നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാലും പിന്നോട്ട് പോയില്ല കേട്ടോ. ഓക്കെ, മുമ്പോട്ട് തന്നെയായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ കാര്യത്തിൽ വിഷയത്തിലേക്ക് വരാം. പിന്നെ അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഷിഹാബ് ചോറ്റൂറിന്റെ പാകിസ്ഥാൻ വിസ നിഷേധിച്ചു എന്നുള്ള ആ വാർത്ത വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വന്തം ഇൻസ്റ്റഗ്രാം പേജിൽ എന്താ സംഭവം എന്നുള്ള ഒരു വിവരണം അദ്ദേഹം മൂന്ന് ഭാഷകളിൽ, ഒന്ന് മലയാളത്തിൽ, ഹിന്ദി, അതിന് ഓർമ്മ ഇംഗ്ലീഷിൽ അദ്ദേഹം ചെറിയൊരു ഒരു കട്ടിങ്സ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു ഇൻസ്റ്റഗ്രാം പേജിൽ. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഷിഹാബ് ചോറ്റൂറിന്റെ അദ്ദേഹത്തിന്റെ സ്വന്തം ചാനലിൽ ഇന്ന് വന്നിട്ട് എന്താ വിഷയം എന്നുള്ള ഒരു വിവരണം നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് മാധ്യമങ്ങളെ പേരും എടുത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് മാധ്യമങ്ങൾ അദ്ദേഹത്തെ വളരെ രൂക്ഷമായ രീതിയിൽ എന്താ പറയുക അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് ചാനലായിരുന്നു, അവരും രൂക്ഷമായ രീതിയിൽ ഷിഹാബ് ചോറ്റൂറിനെതിരെ പ്രതികരിച്ചതായിട്ട് കണ്ട് അദ്ദേഹം അതൊക്കെ അതിൽ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അപ്പം അതിൽ പ്രത്യേകമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ആ ഒരു വിസ എന്താ സംഭവം എന്നുള്ള അദ്ദേഹം കൃത്യമായിട്ടും വൃത്തിയായിട്ടും അതിൽ പറയുന്നുണ്ട്. അത് നമ്മൾ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞ അതേപോലെ തന്നെ അദ്ദേഹത്തിന് അറിവോടെയല്ലാതെ ഒരു പാകിസ്ഥാൻ സ്വദേശി ഏതാണ്ട് 3000-ലധികം ഫാമിലികൾ ഷിഹാബ് ചോറ്റൂറിനെ കാത്തുകൊണ്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ നിൽപ്പുണ്ട്. അതിൽപ്പെട്ടൊരു വ്യക്തിയാണ് താജ് എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ സ്വദേശി. അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഡോക്യുമെന്റും ഇല്ലാതെ ഷിഹാബിന്റെ ചോറ്റൂറിന്റെ ഒരു റിലേഷനും ഇല്ല, അതിന് ഓർമ്മ ഷിഹാബ് ചോറ്റൂറിന്റെ ഒരു ഡോക്യുമെന്റും ഇല്ല, ഷിഹാബ് ചോറ്റൂറിന് അനുവാദം ചോദിച്ചിട്ടില്ല. അദ്ദേഹം എങ്ങനെയെങ്കിലും ഷിഹാബ് ചോറ്റൂർ പാകിസ്ഥാനിലേക്ക് കടക്കട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം സ്വമേധയെ ലാഹോർ കോർട്ടിനെ സമീപിക്കുകയും അദ്ദേഹം ഒരു ഹർജി സമർപ്പിക്കുകയും അതിനുശേഷം ഒരു ഡോക്യുമെന്റോ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷനോ അല്ലെങ്കിൽ മറ്റുള്ള ഷിഹാബുമായി ബന്ധപ്പെട്ട വല്ല ഡോക്യുമെന്റും ഇല്ലാത്തത് കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു അപേക്ഷ ആ ഒരു കോർട്ട് നിരസിച്ചിരിക്കുന്നത്. അതൊക്കെ ഷിഹാബ് ചോറ്റൂർ ഇന്ന് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം വ്യക്തമായി കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ഒന്ന് രണ്ട് ചാനല് പ്രത്യേകിച്ച് യൂട്യൂബിൽ കൂടുതൽ വാർത്തകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് ചാനലുകൾ പ്രത്യേകിച്ച് അദ്ദേഹം കൂടുതലായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് ചാനലുകൾ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വളരെ രൂക്ഷമായ രീതിയിൽ ആ ചാനലുകൾ അദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാല് ഞങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കാരണം നിങ്ങൾക്ക് അറിയാലോ ഏതാണ്ട് 3200-ന്റെ മുകളിൽ ഷിഹാബ് നടന്നു പോയിട്ടുണ്ട് വാഗാ ബോർഡർ വരെ. അപ്പം അതിന്റെ അദ്ദേഹത്തിന്റെ കൂടെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കൂടെ എന്ന് വെച്ചാൽ ഒരുമിച്ചല്ല, അദ്ദേഹം നടന്നു പോകുന്ന വഴികളിലൊക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാനടക്കം ഒരുപാട് വ്ളോഗേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പെട്ട ഒരു വ്ളോഗറാണ് ഞാന്. അപ്പം നിങ്ങൾക്കറിയാലോ ഏതാണ്ട് 3.5-4 മാസത്തോളം അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നൊരു മെയിൻ ആയിട്ടുള്ള ഒരു വിഷയമുണ്ട്, ഈ കണ്ട വ്ളോഗേഴ്സൊന്നും ഞാൻ വിളിച്ചിട്ടല്ല. ഈ പറഞ്ഞ ഞാന് കോക്കസായി ഞാനായിക്കോട്ടെ, മറ്റുള്ള ഒരുപാട് വ്ളോഗേഴ്സ് എന്റെ കൂടെയുള്ള വ്ളോഗേഴ്സും അതിനു പുറമെ ഷിഹാബിന്റെ കൂടെയുള്ള വ്ളോഗേഴ്സും ഒരിക്കലും അദ്ദേഹം എന്താ പറയണ്ടേ കോക്കസെ നിങ്ങൾ വന്നിട്ട് എന്റെ വീഡിയോ ചെയ്യ് എന്നെ ഒന്ന് പബ്ലിസിറ്റി ആക്കി എന്നുള്ള പറഞ്ഞിട്ടല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എന്താ പറയണ്ടേ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹത്തിന്റെ ചോറ്റൂർ എന്നുള്ള സ്ഥലത്ത് നിന്ന് അദ്ദേഹം കാൽനടയായിട്ട് ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടേതായ രീതിയിൽ
ഞാനും എന്റെ കൂട്ടുള്ള മറ്റുള്ള വ്ളോഗേഴ്സൊക്കെ ഞങ്ങളുടേതായ രീതിയിലാണ് ഞങ്ങൾ വ്ളോഗ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം വല്ലതും തന്നിട്ടോ അല്ല ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ അല്ല അദ്ദേഹത്തിന്റെ നടന്നു പോകുന്ന വൈക്കിലൊക്കെ അദ്ദേഹത്തിന്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞങ്ങള് കൂടുതലായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. കാരണം എന്റെ ഒരു വലിയൊരു ചെറുപ്പം മുതലൊരു ആഗ്രഹമായിരുന്നു ഇന്ത്യ ഒന്ന് കാണാന്നുള്ള. അതിന്റെ മുറക്കാണ് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എന്റെ സ്വന്തം എന്താ പറയണ്ടെ കയ്യിൽ നിന്ന് കാശെടുത്തുകൊണ്ട് എന്റെ സ്കൂട്ടി എടുത്തുകൊണ്ട് ഞാൻ സ്കൂട്ടിയിലാണ് അദ്ദേഹത്തിന്റെ കൂടെ പോയിരിക്കുന്നത്. പെട്രോളൊക്കെ അടിച്ചിട്ട് ഞാൻ ഏതാണ്ട് വാഗാ ബോർഡർ വരെ പോയി. അതിനുശേഷം ജമ്മു കാശ്മീറൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അപ്പം ഇതൊന്നും ഒരിക്കലും എന്താണ്ട് ഷിഹാബ് വല്ലതും തന്നിട്ടോ അല്ലെങ്കിൽ ഷിഹാബ് എന്നോട് എന്റെ വീഡിയോ ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ടല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്കൊന്ന് ഇന്ത്യ ഒന്ന് കാണാൻ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ചെറുപ്പം മുതലേ. അങ്ങനെ ഞാൻ എന്തായി ഷിഹാബിന്റെ കൂടെ എന്നല്ല ഞാൻ എന്റെ എന്താ പറയുക എൻ്റെതായ രീതിയിൽ ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ ചെയ്തത്. അതൊക്കെയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. അപ്പം പല ആൾക്കാർക്കും ഡൗട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പൈസ ഒക്കെ ഷിഹാബ് ചുറ്റൂർ തന്നിരിക്കുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ പൊക്കിപ്പറയുന്നത് നിങ്ങൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇത്തിരി വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒരിക്കലുള്ള കേട്ടോ എനിക്ക് അദ്ദേഹം ഒരു പൈസ എനിക്ക് ഷിഹാബ് ചുറ്റൂർ എനിക്ക് ഇന്നുവരെ തന്നിട്ടില്ല. 5 പൈസ തന്നിട്ടില്ല. ഞാൻ അദ്ദേഹത്തിനോട് പല പ്രാവശ്യമായിട്ട് ഞാൻ ചോദിക്കാറുണ്ട് ഷിഹാബ് ചുറ്റൂരെ ഷിഹാബെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ വല്ല ബുദ്ധിമുട്ടും നിങ്ങൾ പറയണം ഞാൻ ചോദിക്കാറുണ്ട് അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്. അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരിക്കും. ഞാൻ മാത്രമല്ല മറ്റുള്ള വ്ളോഗേഴ്സൊക്കെ ചെയ്തിട്ട് നിങ്ങളെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. അതിൽപ്പെട്ടൊരു വ്ളോഗറാണ് ഞാൻ. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് ഒരു പൈസ തന്നിട്ടില്ല. എനിക്ക് അൽഹംദുലില്ലാ അത്യാവശ്യം യൂട്യൂബിന്റെ പൈസ എനിക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം അൽഹംദുലില്ലാ മോശമില്ലാത്തൊരു ഏണിസ് നമുക്ക് കിട്ടും. കാരണം നിങ്ങൾക്കറിയാലോ ഏതാണ്ട് 3200 കിലോമീറ്ററിന് മുകളിൽ ഷിഹാബ് ചുറ്റൂർ നടന്നു പോയിട്ടുണ്ട്. അതിലേറെ ഞാൻ സ്കൂട്ടി എടുത്തിട്ട് പല സ്ഥലത്തും, കാരണം വെച്ചാല് നമ്മൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഷിഹാബ് ചുറ്റൂർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ സ്റ്റേറ്റുകളിലെ പല വില്ലേജിലും നമ്മൾ ഉള്ളിലോട്ട് ചെന്നുകൊണ്ട് ഒരുപാട് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂട്ടിയിൽ എണ്ണൊക്കെ അടിക്കണം, അങ്ങനെ നമ്മൾ ഉൾപ്രദേശത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെലവുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അത് പെട്രോൾ ചെലവ് മാത്രമല്ല ഫുഡിന്റെ ചെലവുണ്ട്, പിന്നെ അതിന് പുറമെ താമസത്തിന്റെ ചെലവുണ്ട്. കാരണം വെച്ചാല് നമുക്ക് എല്ലാ ദിവസവും പള്ളിയോ അല്ലെങ്കിൽ ഗുരുദ്വാരോ അല്ലെങ്കിൽ വീടും കിട്ടാറില്ല. ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഷെയറായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന വ്ളോഗേഴ്സൊക്കെ ഷെയർ ആയിക്കൊണ്ട് എന്താ റൂമുകളൊക്കെ എടുക്കാറുണ്ട്. ഫുഡൊക്കെ ഞങ്ങൾ എന്താ പറയണ്ടേ ഷെയർ ആയിട്ട് ഞങ്ങൾ കഴിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര ഏതാണ്ട് വാഗാ ബോർഡർ വരെ എത്തിയിരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കും പോലെ, നിങ്ങൾ വിചാരിക്കും പോലെ ഷിഹാബ് ചുറ്റൂർ ഞങ്ങൾക്ക് ഒരുപാട് പൈസ ഒക്കെ തന്ന് ഷിഹാബ് ചുറ്റൂർ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിരിക്കുന്നുള്ള നിങ്ങൾ ചിന്താഗതി ഉണ്ടല്ലോ, അത് തികച്ചും അടിസ്ഥാന രഹിതമാണ്. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ ചാനലിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വല്ലവരും ഈ കണ്ട വ്ളോഗേഴ്സൊക്കെ ഞാൻ വിളിച്ചിട്ട് വന്നത് എന്നുള്ള കാര്യം നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം 10 ലക്ഷം നിങ്ങൾക്ക് തരാമെന്ന് അദ്ദേഹം ഇന്നത്തെ വ്ളോഗിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു സുവർണ അവസരമാണ്. വല്ല വ്ളോഗറും ഷിഹാബ് ചോറ്റൂർ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വ്ളോഗൊക്കെ ചെയ്തതെന്നുള്ളത് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ലക്ഷം അദ്ദേഹം തരും കേട്ടോ. ഓക്കെ, അതിനോർമ്മ ഞാനും തരാം നിങ്ങൾക്ക് 10 ലക്ഷം. എൻ്റെ അടുത്ത് ഉണ്ടായിട്ടൊന്നല്ല, ഇങ്ങനെ എന്തായാലും ഞാൻ ഇങ്ങനെ ഒപ്പിച്ചിട്ട് നിങ്ങൾക്ക് 10 ലക്ഷം തരാം കേട്ടോ. ഓക്കെ, എന്തായാലും എനിക്ക് പറയാനുള്ള ഇത്ര മാത്രം. എനിക്ക് 5 പൈസ നമ്മൾ ഷിഹാബ് ചുറ്റൂർ തന്നിട്ടില്ല. എനിക്ക് അൽഹംദുലില്ലാ എനിക്ക് യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം ഏണിങ്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എന്റെ യാത്ര ഒക്കെ റാഹത്തായിട്ട് വകവടറെ പോയി തിരിച്ചു വരാൻ സാധിച്ചത്. ഓക്കെ, എന്തായാലും നിങ്ങളെ അഭിപ്രായം നിങ്ങളെ കമന്റ് എന്തായാലും നിങ്ങൾ എന്നെ അറിയിക്കുക. ഓക്കെ, അതിനനുസരിച്ചുള്ള മറുപടി പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ, അസ്സലാമു അലൈക്കും.